ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കസ്റ്റേർഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഫ്രൂട്ട്സൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തില്ല. വെറും 3 ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഡിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്, അത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് ആപ്പിളാണ്, 1 കപ്പ് അനാർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് പാലാണ്. ഇതിന് വേണ്ടി ഞാൻ 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാല് ചൂടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് 1 ചെറിയ കപ്പ് മാറ്റിവെക്കാം. ഇത് മാറ്റിവെച്ച് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് കസ്റ്റേർഡ് ഇതിന് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തണുത്ത പാൽ തന്നെ വേണം. ബേക്കേഴ്സിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പാല് നമുക്ക് ചൂടാക്കിയെടുക്കണം. അതിന് ഞാനിത് ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റേർഡ് ആഡ് ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് കീച്ച് വെക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറുന്നതുവരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഓരോന്നായി ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അനാർ ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കൂടുതൽ ചേരുവകളൊന്നും വേണ്ട, 3 ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.